ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിന്ന് വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചായയുടെ റെസിപ്പിയാണ്, വലിയ സംഭവമൊന്നുമല്ല. നമ്മളിതൊരു ഫ്ലേവേഡ് ചായയാണ്, വാനില എസൻസ് ചേർത്തിട്ടുള്ള ചായയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, ഒരുപാട് സ്റ്റെപ്സും ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം, മുക്കാൽ ഗ്ലാസ് പാൽ, ആ ഒരു അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് ഏലക്കായ ചതച്ചതെടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ചതച്ചെടുക്കുക. ഒന്ന് ഏലക്കായയുടെ ആ ഒരു കുരുക്കളൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരണം. വെള്ളം തിളച്ച് വരുമ്പോൾ ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ചേർക്കാറ്. ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് ചേർത്താലും മതി. ചായ പകർത്തുന്ന സമയത്ത് കടുപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വന്നതിന് ശേഷം നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പാൽ ചേർക്കുന്നുണ്ട്. ഇതും കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ആണിത്. ഞാനൊരു രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ചായക്ക്. ഇവിടെ കുട്ടികളൊക്കെ കുടിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചായയാണ്. സാധാരണ ചായയൊക്കെ കുടിച്ച് മടുത്തെങ്കിൽ ഇതുപോലെ ഫ്ലേവേഡ് ആയിട്ടുള്ള ചായകളൊന്ന് പരീക്ഷിച്ച് നോക്കുക, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല രസമാണ്, ഇത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാനില എസൻസൊക്കെ കേക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലും മിക്കവരും മേടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരത്തെ ചായയോടൊപ്പം ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി ഒപ്പം എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ചായ കുടിക്കണം. നല്ല മണമാണ്. അപ്പോൾ ചായ തിളയ്ക്കുമ്പോഴൊക്കെ നല്ല മണമായിരിക്കും വരിക, നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫ്ലേവേഡ് ചായ ഉണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്, എനിക്കറിയാവുന്നതൊക്കെ. അപ്പോൾ ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ലൊരു വാനില എസൻസിന് നല്ലൊരു ചോക്ലേറ്റിൻ്റെ പോലത്തെ ഒരു മണമാണ്. അപ്പോൾ ഏലക്കായും കൂടി ചേരുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.